അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അപാരമായ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളൊക്കെയും. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര അനുഗ്രഹങ്ങൾ അനുദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. കേവലം അൽഹംദുലില്ലാ എന്ന സ്തുതി വാക്കുകളിൽ മാത്രം ഒതുങ്ങിപ്പോകാതെ ആ നൽകപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് മുഴുവനായി നന്ദി പറയാനോ അതല്ലെങ്കിൽ അതിന് തിരിച്ചൊന്നും നൽകി പൂർണ്ണതയിലെത്താനോ നമുക്ക് സാധ്യമല്ലെങ്കിലും കഴിയുന്നത്രയും അല്ലാഹുവിൽ കീഴ്വണക്കമുള്ളവരായി അവനിൽ സമർപ്പിക്കുന്നവരായി അവൻ്റെ വിളിക്ക് ഏത് സമയവും ഉത്തരം നൽകേണ്ടി വരുന്നവനാണ് വരുന്നവളാണ് ഞാനെന്ന ബോധ്യത്തോടുകൂടെ ചിന്തയോടുകൂടെ ഓരോ ദിവസത്തെയും മുന്നോട്ട് കൊണ്ടുപോകുവാൻ അല്ലെങ്കിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അവനിൽ സൂക്ഷ്മത പുലർത്തുന്ന മുത്തഖികളായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ മക്കളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പ്രത്യേകം പഠിപ്പിച്ചത്, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, അല്ലാഹുവിന് മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, പ്രത്യേകമായ ചില ആളുകളുണ്ട്. ഖാലു, സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ റസൂലെ, മൻ ഹും, ആരാണവർ? ഖാല, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, ഹും അഹ്ലുൽ ഖുർആൻ, ഖുർആനിൻ്റെ ആൾക്കാരാണ് അവർ എന്ന്. ഖുർആനിൻ്റെ ആളുകളാണവർ. അല്ലാഹുവിൻ്റെ ആളുകൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഖുർആനിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞു. എന്നിട്ടൊന്നുകൂടെ പറഞ്ഞു, അഹ്ലുല്ലാ വഖാസ്സതുഹു, അല്ലാഹുവിൻ്റെ ആളുകളാണ്, മാത്രമല്ല അല്ലാഹുവിൻ്റെ പ്രത്യേകക്കാരായ ആളുകളാണ്. അല്ലാഹുവിൻ്റെ പ്രത്യേകക്കാരായ ആളുകളാണ് അവർ. അപ്പം നമ്മൾ അതിന് ആ കൂട്ടത്തിലാണോ അല്ലേ എന്ന് പരിശോധിക്കണം. അള്ളാഹിൻ്റെ അടുത്ത ആളാവുമ്പോൾ ഇപ്പം നമ്മൾ നമ്മളെ നാട്ടിലുള്ള വലിയ വലിയ ആളുകൾ, ഇപ്പം പഞ്ചായത്ത് തലം മുതൽ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജില്ലാ തലത്തിൽ, അതല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഇപ്പം അറ്റ്ലീസ്റ്റ് നമ്മളെ സ്കൂളിലെ എച്ച് എം നമ്മളുമായിട്ട് ഭയങ്കര അടുപ്പാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളും എച്ച് എം ഭയങ്കര അടുപ്പ് ക്ലോസ് ആണെങ്കിൽ നമുക്ക് ഭയങ്കര മറ്റുള്ള കുട്ടികളുടെ ഇടയിലൊക്കെ നമുക്കൊരു ഒരു ഭയങ്കര ഒരു ഇതായിരിക്കും. ഞാൻ എച്ച് എം എന്നോട് ഭയങ്കര ഇതാണ്, ഞാനും എച്ച് എം ഭയങ്കര അടുപ്പാണ് എന്ന് ഒരു സന്തോഷമായിരിക്കും. അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ തലങ്ങളിലുള്ള വലിയ ആളുകളുമായി നല്ല ബന്ധമുണ്ടെങ്കിൽ അവർ നാട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു പ്രോഗ്രാമിൽ വെച്ച് കാണുമ്പോൾ ഒക്കെ ഭയങ്കരമായ ഒരു അടുപ്പം മറ്റുള്ളവരൊക്കെ നോക്കുകയാണ്. പ്രത്യേകിച്ച് അങ്ങനെ അതിലും അപ്പുറമാണെന്ന് നോക്കുമ്പോൾ അള്ളാഹുവുമായുള്ള ഒരടുപ്പം, മരണസമയം മുതൽ പടച്ച തമ്പുരാൻ അവൻ്റെ രക്ഷകൾ, സമാധാനത്തിൻ്റെ മാർഗങ്ങൾ, കാര്യങ്ങൾ ഓരോന്നായി നമ്മൾക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അല്ലാഹുവിൻ്റെ ആളുകൾ, ഇപ്പം അവർക്കുള്ള പ്രത്യേകതയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക്കി റാദിയത മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന് മരണസമയത്ത് കേൾക്കാൻ കഴിയുന്നത് അവർക്കാണ്. അല്ലാഹുവിൻ്റെ പ്രത്യേകക്കാരായ ആളുകൾക്ക്, ഹസ്സത്തായ ആളുകൾക്ക് മാത്രമാണ് അത് കേൾക്കാൻ പറ്റുക. മരിക്കുമ്പോൾ യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന, ശാന്തിയടഞ്ഞ മനസ്സേ, ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക്ക റാദിയ മർദിയ, നിൻ്റെ റബ്ബിലേക്ക് നീ തിരിച്ചു വരിക, തിരിച്ചു പൊയ്ക്കൊള്ളുക. റാദിയത്തൻ മർദിയത്തൻ, പരസ്പര സംതൃപ്തി, അള്ളാഹ്ക്ക് നിന്നെ ഇഷ്ടമാണ്, ആ നിലയിൽ വന്നോളൂ എന്ന് പറയാൻ. ഇവിടെ പ്രവാചകന്മാരുണ്ട്, സ്വർഗമുണ്ട്, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുക എന്ന് പറയാം. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, അങ്ങനെയുള്ള ആളുകളെക്കുറിച്ചാണ് റസൂലുള്ളാഹ് അഹ്ലുള്ളാഹ് എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമല്ലോ,
അള്ളാഹുവിലേക്ക് ചേർത്ത് അള്ളാഹിൻ്റെ ഭവനം എന്ന് ചേർത്ത് പറയും പള്ളിയെക്കുറിച്ച്, അല്ലേ? അതേപോലെ ഒരു പ്രയോഗം, അള്ളാഹുവിൻ്റെ ആളാണ്, അള്ളാഹുവിൻ്റെ ആൾ, അള്ളാഹുവിൻ്റെന്ന് ചേർത്തിട്ട് പറയുകയാണ് നമ്മളെ ചില ആളുകളെക്കുറിച്ച്. അതാരെക്കുറിച്ചാണ് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, മൻ ഖറഅഹു ഔ ഹഫിളഹു, അതിൻ്റെ ഒരു തഫ്സീറാണ്, ഹദീസിൻ്റെ വിവരണമാണ്. മൻ ഖറഅഹു വ ഹഫിളഹു, അതിനെ പാരായണം ചെയ്യുകയും അഥവാ വായിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്യുന്നവർ, വാമില ബിമാ ഫീഹാ ബിനിയ സാദിഖ വ ഖൽബിൻ മുതയഖ്ഖിനിൻ, നല്ല മനസ്സോടുകൂടെ, പ്രതീക്ഷയുള്ള ഉറപ്പുള്ള മനസ്സോടുകൂടെ, സത്യസന്ധമായ നിയ്യത്തോടുകൂടെ വിശുദ്ധ ഖുർആനിനെ വായിക്കുകയും പഠിക്കുകയും, വാമില ബിഹി, എന്നിട്ട് അതനുസരിച്ച് ജീവിതം പ്ലാൻ ചെയ്യുകയും ആയ ആളുകൾ, അപ്ലൈ ചെയ്യുന്ന ആളുകൾ, പ്രവർത്തിക്കുന്ന ആളുകൾ, അവർക്കാണ് അള്ളാഹുവിൻ്റെ ആളുകൾ എന്ന പേര് കിട്ടുന്നത്. വജഅലഹു ഇമാമല്ലഹു, ആ ഖുർആനിനെ അവൻ, അവൾ, അവർ ഇമാമായി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാ? ഖുർആൻ വായിക്കുന്ന, പഠിക്കുന്ന, അത് ജീവിതത്തിൽ പകർത്തുന്ന, അതിനെ ഇമാമായി കണക്കാക്കുന്ന ആളുകൾ, അവരാണ് അള്ളാഹുവിൻ്റെ ആളുകൾ എന്ന്. ഇപ്പം നമ്മളോട് ഇമാം ആരാന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയുക? ഒരുപക്ഷേ പാലത്ത് പരിസരത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അതിൽ ആശയക്കുഴപ്പമൊന്നും ഉണ്ടാവില്ല, തെറ്റിദ്ധാരണകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും ഉള്ളത് ഇമാം ആരാന്ന് ചോദിച്ചാൽ ഷാഫി ഇമാമാണ്, അനഫി ഇമാമാണ്, അമ്പലി ഇമാമാണ് എന്നൊക്കെ പറയാം. അതിലേതെങ്കിലും നാലിലൊരു ഇമാമിൻ്റെ ആളുകളായിരിക്കണം എന്ന് പറയും. എന്നിട്ട് അവർ തന്നെ ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്, ഒരു വിരോധാഭാസമുണ്ട്. മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ കേട്ട് പഠിച്ച് ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ അവർ, നമ്മൾ സാധാരണ ഖബറടക്കിയിട്ട് തസ്ബീത്ത് ചൊല്ലൂലേ, അല്ലാഹുമ്മ സബ്ബിത് ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്ര അൻ ജംബൈ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? അങ്ങനെ തസ്ബീത്ത് ചൊല്ലുമല്ലോ. തസ്ബീത്ത് കഴിഞ്ഞിട്ട് അവർ ഈ മയ്യത്തിൻ്റെ തലഭാഗത്ത് അവിടെ ഇരിക്കും ഒരാൾ, പള്ളിയിലെ മുക്രിയോ ബാങ്ക് കൊടുക്കുന്ന ആളോ, അങ്ങനെ അതിനേൽപ്പിക്കപ്പെട്ട ഒരാൾ അവിടെ ഇരിക്കും. എന്നിട്ട് അദ്ദേഹം തന്നെ നോക്കിയിട്ട്, ഒരു പേപ്പറിൽ നോക്കിയിട്ട് എഴുതിയത് ഇങ്ങനെ വായിച്ചു കൊടുക്കും. എന്താണെന്നറിയോ, ഇവരൊക്കെ പോയിട്ട് രണ്ടാൾക്കാർ നിങ്ങളുടെ അടുത്ത് വരും, അവർ നിങ്ങളോട് ചോദിക്കും നിൻ്റെ റബ്ബാരാണെന്ന്, അപ്പോൾ നീ എന്ത് പറയണമെന്നാണ് പഠിപ്പിച്ചു കൊടുക്കുക. നമ്മളെന്താ ഇവിടുന്ന് റബ്ബാരാന്ന് വെച്ചാൽ നമ്മളെന്താ പറയുക? നമ്മളെ റബ്ബാരാന്ന് വെച്ചാൽ എന്താ പറയുക? അള്ളാഹു എന്ന് പറയും. അപ്പോൾ അത് തന്നെ അവിടെ, അവിടെ സത്യസന്ധമായി പറയട്ടോ, റബ്ബാരാന്ന് വെച്ചാൽ അള്ളാഹു എന്ന് പറയണം. റസൂൽ ആരാന്ന് വെച്ചാൽ ആര് പറയണം? നബി ആരാന്ന് വെച്ചാൽ മുഹമ്മദ് നബിയാണെന്ന് പറയണം. ഓക്കെ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയാണ്, അത് പറയണം. പിന്നെ നിന്നോട് ചോദിക്കും ആരാണ് ഇമാമ് എന്ന്, അപ്പം നീ എന്ത് പറയണം? നമ്മളെന്താ പറയുക? നമ്മളെ ഇമാം ആരാന്ന് വെച്ചാൽ നമ്മളെന്താ പറയുക? ഖുർആനാണെന്ന് ചെറുപ്പം മുതൽ തന്നെ നമ്മൾ പഠിച്ചില്ലേ? പക്ഷെ നമ്മളെ നാട്ടിൻ്റെ പല ഭാഗങ്ങളിലും ഒരുപാട് ബഹുഭൂരിപക്ഷം സാധു മനുഷ്യരും കേൾക്കുന്നത് ഇമാം ആരാന്ന് വെച്ചാൽ നാലാലൊരു ഇമാമായിരിക്കണം, നാലിലേതെങ്കിലും ഒരു ഇമാമ്, ഷാഫിയോ ഹനഫിയോ അമ്പലിയോ മാലിക്കിയോ ഏതെങ്കിലും ഒരു ഇമാമിൻ്റെ ആളാണെന്ന് പറയണം. പക്ഷേ മരിച്ചിട്ട് കവറടക്കി അവിടുന്ന് തൽക്കീന്നാണ് പറയുക, ചൊല്ലിക്കൊടുക്കുമ്പോൾ എന്താ പറയാന്നറിയോ? ഇമാം ആരാണെന്ന് ചോദിച്ചാൽ ഖുർആനാണെന്ന് പറയണം. വൽ ഖുർആനു ഇമാമീ എന്ന് പറയണമെന്ന്. ആരോടെ പറയണ്? ആരോടെ പറഞ്ഞു കൊടുക്കുന്ന അന്നേരം? മയ്യത്തിനോട്. കേൾക്കുമോ മയ്യത്ത്? കേൾക്കൂല. ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടത് പറയാതെ മരണപ്പെട്ട ശേഷം ആ ഒരു കാര്യം അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. തീർത്തും തെറ്റായ ഒരു രീതി. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനാണ് നമ്മുടെ ഇമാം, വിശുദ്ധ ഖുർആനാണ് ഇമാം. ഖുർആനിനെ ഇമാമാക്കുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ ആളുകൾ. ഖുർആനിനെ ഇമാമാക്കിയാൽ പിന്നെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടാവും. ആ ഖുർആനിൽ പറഞ്ഞതിനെതിരാകരുത്. ഇമാമിനെ ആരെങ്കിലും ഓവർടേക്ക് ചെയ്യോ? നമ്മളിപ്പോൾ നിസ്കാരത്തിലെ ഇമാം എന്താ ചെയ്യുക? നിസ്കാരത്തിലെ ഇമാമ് അല്ലാഹു അക്ബർ എന്ന് കെട്ടി ദുആ ഉൽ ഇഫ്തിത്താഹും അതുപോലെ ഫാത്തിഹയും സൂറത്തും ഒക്കെ കഴിഞ്ഞിട്ട് റുക്കുഉവിലേക്ക് പോകും, അല്ലേ?
അതിനിടയ്ക്ക് ആരെങ്കിലും ഫാത്തി ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ബേക്കുന്ന ഒരാൾ റുക്കൂ പോവുക, പോകാൻ പാടില്ല, ശിക്ഷയാണ്, ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇമാമിനെ മുൻകടക്കാൻ പാടില്ല, ഇമാമിനെ മുൻകടക്കാൻ പാടില്ല, ഇമാമിൻ്റെ അപ്പുറം പോകാൻ പാടില്ല, ഇമാമ് പറഞ്ഞതിനെതിരാവാൻ പാടില്ല. നമസ്കാരം പോലെ ആരാധനയിൽ പ്രത്യേകിച്ച് അങ്ങനെയാണ്. അപ്പോൾ ഖുർആൻ നമ്മുടെ ഇമാമാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ഇനി അങ്ങോട്ട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ രീതിയിൽ ഒരു ജീവിതക്രമം, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന, അവൻ ഏകനാണ്, അവന് സമന്മാരാരുമില്ല, അവൻ ജനിപ്പിച്ചിട്ടില്ല, അവൻ ജനിച്ചതല്ല എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ഏതാണ് അധ്യായം? അദ്ദേഹത്തിൻ്റെ പേരെന്താ? സൂറത്തിൻ്റെ പേര്, ആ പേരെന്താ? സൂറത്തിൻ്റെ പേരെന്താ? സൂറത്തുൽ ഇഖ്ലാസ്. ആ കുൽഹു അല്ലാഹു അല്ല, സൂറത്തിൻ്റെ പേരെന്താണ്? ഇഖ്ലാസ്. പണ്ടൊരാൾ പറഞ്ഞിരുന്നു, ഇഖ്ലാസ് ഞങ്ങളെ പഠിപ്പിച്ചില്ല, കുൽഹു അല്ലാഹു ഒക്കെ പഠിപ്പിച്ചില്ലോ എന്ന്. പേരറിഞ്ഞൂടായിട്ട്? അപ്പോൾ പേര് പഠിച്ചു വെക്കുന്നു, നിങ്ങൾ നല്ല കുട്ടികളാണ്. ഓക്കെ, അവിടെ പറയുന്നു, കുൽഹു അല്ലാഹു അഹദുനില്ലാഹു സമദു ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. അപ്പോൾ ആ ഒരു അധ്യായത്തിൽ പറഞ്ഞ ഏക ഇലാഹ്, അവനോട് മാത്രമുള്ള പ്രാർത്ഥന, അതിൽ നിന്ന് മറികടന്ന് മറ്റുള്ളവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇമാമിനെ സ്വീകരിക്കാത്ത ആളായി മാറുകയാണ്. അങ്ങനെയാവാൻ പാടില്ല. നേരെ മറിച്ച് അഹ്ലുല്ലാ വഖാസ്സതുഹു എന്ന് പറഞ്ഞാൽ അവർ ഖുർആനിനെ ഹഫദത്തുൽ ഖുർആനിൽ ആമിലൂന ബിഹി, ഖുർആനിനെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് സൂക്ഷിക്കുന്ന, ഖുർആനിനെ സംരക്ഷിക്കുന്ന ആളുകളാണ്. ഇപ്പം ഖുർആൻ ഹിഫ്ള് ചെയ്യുക അല്ലേ, നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നരിക്കുനിയിലുണ്ട്, ഇവിടെയുണ്ട്, കോളിക്കലുണ്ട്, പൂനൂർ മുബാറക്കിലുണ്ട്, ഇങ്ങനെ പല സ്ഥാപനങ്ങളിലും ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ജില്ലയിൽ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ വേറെയുണ്ട്. നമ്മുടെ ജില്ലയ്ക്ക് പുറത്തു പോയാൽ 200 കുട്ടികൾ ഹിഫ്ള് ചെയ്യുന്ന സ്ഥാപനമുണ്ട്. 200 കുട്ടികൾ ഹിഫ്ള് ചെയ്യുന്ന സ്ഥാപനമാണ് പിന്നെ വയനാട് ജില്ലയിൽ പിണങ്ങോടുള്ള ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞ സ്ഥാപനം. ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഖുർആൻ ഹിഫ്ള് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, അവിടെ നിന്നൊക്കെ 2 കൊണ്ട്, 3 കൊണ്ട്, 1.5 കൊണ്ട് ഒക്കെ ഹിഫ്ള് ചെയ്തു വരുന്ന ആൾ. ഇപ്പോൾ എൻ്റെ മോള് 15 കൊണ്ടാണ് ഹിഫ്ള് ചെയ്തത്, 17 കൊണ്ട് ഹിഫ്ള് ചെയ്തു, 17 കൊണ്ട് കംപ്ലീറ്റ് ഹിഫ്ള് ചെയ്ത് അതിൻ്റെ ദൗറയ്ക്ക് വേണ്ടി വീണ്ടും അവിടെ ഇരുന്നു. 3 കഴിഞ്ഞ് ഇപ്പം കഴിഞ്ഞ് ഇപ്പോൾ 7 കയറി, സ്കൂളിലെ 7 5 ക്ലാസ് മുതൽ പഠനം തുടങ്ങിയതാണ്. അപ്പോൾ ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചുണ്ടാവും. അപ്പോൾ ഈ ഹിഫ്ള് ചെയ്യുന്ന ആളുകൾ പലരും കരുതിയത് ഒരു ഖുർആൻ്റെ ആൾക്കാരാണെന്നാ. പോരാ, ഹിഫ്ള് എന്ന പദത്തിൻ്റെ മീനിങ് എന്താണെന്ന് അറിയുമോ? ചെറിയ ആളുകളോടും മുതിർന്നവരോടുമാണ് ഞാൻ പറയുന്നത്, വലിയ ആളുകളോടും കൂടെയാണ് ചോദിക്കുന്നത്. രക്ഷിതാക്കൾ, ഹിഫ്ള് ചെയ്യാൻ പറഞ്ഞയച്ച രക്ഷിതാക്കൾ, ഹിഫ്ളിന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാർ, അതിൻ്റെ സംഘാടകർ, ഞാനടക്കം നമ്മളെല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, ഹിഫ്ള് മീനിങ് എന്താണ്? മനപ്പാഠം. അവിടെ തീർന്നു. നമ്മൾ കണക്കാക്കിയത് മനപ്പാഠം എന്ന് മാത്രമാണ് ഹിഫ്ള് എന്നതുകൊണ്ട്. ഹിഫ്ള് എന്ന് പറഞ്ഞാൽ മനപ്പാഠം എന്നതിൻ്റെ അപ്പുറത്ത് വിശാലമായ ഒരു ഏരിയ ഉണ്ട്. ഏതാണത്? സംരക്ഷണം. എന്താന്ന് പറ? സംരക്ഷണം. ഖുർആനിൻ്റെ മനപ്പാഠം, ഖുർആനിനെ കാണാതെ ഓതാൻ പഠിക്കുന്ന കഴിവ് നേടുന്നതോടൊപ്പം അതിൻ്റെ സംരക്ഷകർ കൂടെ ആകുമ്പോഴാണ് ഹഫദത്തുൽ ഖുർആനാകുന്നത്, ഹാഫിളീങ്ങളാകുന്നത്. ഖുർആൻ ഹിഫ്ള് ചെയ്ത ആളുകളെ വിളിച്ചിട്ടൊരു കവി ചോദിച്ച കവിതയുടെ ആദ്യ ഭാഗം ഞാൻ ഓർക്കുന്നു. യാ ഹാഫിളൽ ഖുർആനി ലസ്ത ബിഹാഫിളിൻ ഹത്താ തകൂന മുതബ്ബിഖൻ എന്ന് പറഞ്ഞു പോകുന്നു. വരിയ മറന്നുപോയി, ഓർമ്മയിൽ വന്നാൽ വീണ്ടും വിശദീകരിച്ചു തരാം. ഖുർആൻ ഹിഫ്ള് ചെയ്തവനെ, യാ ഹാഫിളൽ ഖുർആൻ, ഖുർആൻ ഹിഫ്ള് ചെയ്ത സഹോദര, ലസ്ത ബിഹാഫിളിൻ, സത്യത്തിൽ നീ ഹാഫിൽ അല്ല ട്ടോ. ഹത്താ തകൂന എന്ന് പറഞ്ഞ് വിശദീകരിക്കുന്നത് ആ ഖുർആൻ നീ അപ്ലൈ ചെയ്യുന്നത് വരെ നീ ഹാഫിൽ അല്ല. ഖുർആൻ എന്താണോ നിന്നെ പഠിപ്പിച്ചത്
അത് നീ ജീവിതത്തിൽ പകർത്തുന്നതുവരെ ഹാഫിദല്ല എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ ആധ്യാത്മികമായ ദിശാബോധം നൽകുന്ന ഒരുപാട് വചനങ്ങൾ കാണാൻ കഴിയും, ഒരുപാട് വചനങ്ങൾ. സഹോദരങ്ങളെ, സഹോദരികളെ, സശ്രദ്ധം ഈ കാര്യം കേൾക്കണം, ഓർമ്മയിൽ വെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആധ്യാത്മികമായി ദിശാബോധം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ മനുഷ്യർക്ക് അതിലൂടെ സമാധാനവും ഭക്തിയും ആത്മവിശ്വാസവും മെച്ചപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലെ ഒരുപാട് സാരോപദേശങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 57-58 വചനങ്ങൾ, ജാഅത്കും മൗഇളതും മിർ റബ്ബികും വശിഫാഉ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മതുൽ ലിൽ മുഅ്മിനീൻ. 4 പോയിന്റ്സ് അവിടെ പറയാം. അതിലേറ്റവും പ്രധാനം, ആ 4-ൽ എത്തണമെങ്കിൽ ആദ്യ പാർട്ട് കംപ്ലീറ്റ് ക്ലിയർ ആയിരിക്കണം. യാ അയ്യുഹന്നാസു, മനുഷ്യരെ, ഖദ് ജാഅത്കും, നിങ്ങൾക്ക് വന്നിരിക്കുന്നു, മൗഇളതും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് സാരോപദേശങ്ങൾ വന്നിരിക്കുന്നു. ഒരുപാട് ഉപദേശങ്ങൾ മനുഷ്യന് സമാധാനവും സ്വസ്ഥതയും ഇരുലോക ജീവിതത്തിലും അതുപോലെ വൈയക്തികവും കുടുംബതരവും സാമൂഹികവുമായ തലങ്ങളിലും സമാധാനവും സ്വസ്ഥതയും ആശ്വാസവും ഒക്കെ കിട്ടണമെങ്കിൽ എന്ത് ആത്യന്തികമായി ഉണ്ടായിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് ഉപദേശങ്ങളുണ്ട്. വ ശിഫാഉൻ, അത് ശമനമാണ് വിശുദ്ധ ഖുർആൻ. ലിമാ ഫിസ്സുദൂർ, ഹൃദയങ്ങളിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ശമനമാണത്. വഹുദാൻ വറഹ്മ, മാർഗദർശനമാണ്, കാരുണ്യമാണ്, റഹ്മത്താണ്. ലിൽ മുഅ്മിനീൻ, വിശ്വാസികളായ ആളുകൾക്ക്. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു ഖുർആൻ നിങ്ങൾക്ക് കിട്ടിയതിൽ, അങ്ങനെ ഒരു ഖുർആൻ കിട്ടിയതിനെ പഠിക്കാൻ, പഠിപ്പിച്ചു തരാൻ കഴിവുള്ള അധ്യാപകരുടെ ഒരു കൂട്ടം നിങ്ങളുടെ നാട്ടിൽ കിട്ടിയതിന്, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഉള്ളതിന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ ഓൺലൈൻ സംവിധാനങ്ങൾ നാട്ടിൽ സർവത്രയുണ്ട് എന്നതിനാൽ അങ്ങനെ ഒരു സംവിധാനത്തിൽ പോകുവാനും ഇരുന്ന് പഠിക്കുവാനും താമസിച്ചു പഠിക്കുവാനും ടൈം സ്പെൻഡ് ചെയ്യാനും എല്ലാ സൗകര്യങ്ങളും നിങ്ങളുടെ നാട്ടിലും പരിസരത്തും ഉണ്ടായിരിക്കെ നിങ്ങൾ എന്ത് ചെയ്തോളൂ? ഖുൽ ബി ഫദ്ലില്ലാഹി വബി റഹ്മതിഹി ഫബിദാലിക് ഫബിദാലിക ഫൽയഫ്റഹു വ ഖൈറും മിമ്മാ യജ്മഊൻ. അള്ളാഹുവിൻ്റെ ഫള് കൊണ്ട്, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾക്കങ്ങനെ ഒരു വിശുദ്ധ ഖുർആൻ ലഭിച്ചിരിക്കുകയാണല്ലോ, അത് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുകയാണല്ലോ, ഒരു ബുദ്ധിമുട്ടുമില്ല, എല്ലാവർക്കും അത് പഠിക്കാം. ഈ നാട്ടിലെ രക്ഷിതാക്കൾക്ക് വലിയ സന്തോഷമായിരിക്കും കുട്ടികളെ രാവിലെയും വൈകുന്നേരവും പറഞ്ഞയക്കാൻ, അവിടെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചു കൊടുക്കാൻ പ്രാപ്തരായ അധ്യാപകർ ഉൾക്കൊള്ളുന്ന, അതിന് വേണ്ട സൗകര്യം ഉൾക്കൊള്ളുന്ന കെട്ടിടം വരെ എൻ്റെ നാട്ടിലുണ്ടല്ലോ എന്ന് ഓരോ രക്ഷിതാവിനും ഇവിടെ സന്തോഷമാണ്. അല്ല, എല്ലാ ഇടങ്ങളിലുള്ളവർക്കും സന്തോഷമാണ്, പരിസരങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ സൗകര്യം, അതോർത്ത് നിങ്ങൾ സന്തോഷിക്കുക. ഫബിദാലിക ഫൽയഫ്റഹു, ആ കാര്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് സന്തോഷിക്കാം. കാരണം നിങ്ങൾ നൽകുന്ന മറ്റേതൊരു വിദ്യാഭ്യാസത്തെക്കാളും നിങ്ങൾ നൽകുന്ന മറ്റേതൊരു സൗകര്യത്തെക്കാളും ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അവർ ഒരുമിച്ച് കൂട്ടുന്ന, അവർ ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാറ്റിനേക്കാളും അത്യുത്തമമായത്, ഏറ്റവും ഖൈറായത് ഈ വിശുദ്ധ ഖുർആനിലൂടെയുള്ള പഠനവും അതിലൂടെയുള്ള സ്വസ്ഥ സന്തോഷ ജീവിതവുമാണ് എന്ന്. ഇന്ന് നമ്മളെ കുട്ടികൾക്കൊന്നും, അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കൾക്കൊന്നും മക്കളെ ഇവിടെ പഠിപ്പിച്ചാൽ പോരാ, നമ്മളെ നാട്ടിൽ തന്നെ പഠിപ്പിച്ചാൽ കിട്ടുന്ന MBBS പോരാ, കസാഖിസ്ഥാനിൽ പോയിട്ട് പഠിക്കണം,
നാല് കൊല്ലോ അഞ്ച് കൊല്ലോ അവൻ ആട് പോയി പഠിക്കണം. മോനും പറയും എനിക്ക് ഇവിടുന്ന് പഠിച്ചാൽ പോരാ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ദൂരെ എവിടെയും പോയി പഠിക്കണ്ട എന്നല്ല, പക്ഷേ ഇന്ന് അത് ഒരു ട്രെൻഡാണ്. നമ്മളെ നാട്ടിൽ നിന്നൊന്നും പഠിച്ചാൽ പോരാ, ഇവിടെ പഠിക്കുന്ന കോഴ്സുകൾ തന്നെ ദൂരെ പോയി പഠിക്കണം. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു കുട്ടി, അതിപ്പോൾ ഹൈഫ്ലു സെൻറ്ററിൽ പഠിച്ച ഒരു കുട്ടിയുടെ വലിയ ഒരു മാറ്റം ഞാൻ ഓർക്കുകയാണ്. ഒരു കുട്ടി ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു പോയ, ഒറ്റ വർഷം പഠിച്ചു പോയ കുട്ടി ഇപ്പോൾ എം ബി ബി എസ് ചെയ്യണം. അപ്പോൾ അവന് പിന്നെ മറ്റ് രണ്ട് മൂന്ന് കോഴ്സുകളാണ് അവൻ്റെ മനസ്സിലുള്ളത്. അതൊന്ന് അവന് ബാംഗ്ലൂർ പോകണം, അല്ലെങ്കിൽ കസാഖിസ്ഥാനിൽ പോകണം. അപ്പോൾ അവൻ പറഞ്ഞു കസാഖിസ്ഥാനിലാവുമ്പോൾ എനിക്ക് തോന്നുന്നു സാർ കുറച്ചും കൂടെ നന്നാവും, അവിടെ എം ബി ബി എസ് ചെയ്യാൻ ഇവിടുത്തെ അത്ര കാശ് വേണ്ട, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇവിടെയാവുമ്പോൾ ബാംഗ്ലൂരിലേക്ക് പോകുന്ന സമയത്ത് അവിടെ അത്ര സുഖകരമായ ലൈഫല്ല എന്നാണ് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ എന്ന് ഈ പ്രായത്തിൽ തന്നെ ചിന്തിക്കുകയാണ്. അപ്പോൾ ത്വാല അലൈഹിമുൽ അമദ്, രക്ഷിതാക്കളെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം, ഫത്വാല അലൈഹിമുൽ അമദു, അങ്ങനെ അല്പം കാലങ്ങൾ അങ്ങ് കടന്നുപോയി, നീണ്ടുപോയി, ഒരു നാല് കൊല്ലം അല്ലേ, നാല് സെമസ്റ്റർ അങ്ങനെ, പിന്നെ അടുത്ത വർഷം, പിന്നെ അടുത്ത വർഷം, ഒരു നാല് കൊല്ലം അങ്ങ് കഴിഞ്ഞു നോക്കുമ്പോൾ പിന്നെ പറയാണ് കസത് കുലുബുഹും എന്നൊരു പ്രയോഗമുണ്ട്, ഹൃദയം കടുത്തുപോയി എന്നൊരു പ്രയോഗം. അതാണ് അവസാനം മോള് പറഞ്ഞത് ഇനി ഞാൻ നാട്ടിലേക്ക് പോകണില്ല എന്ന്. ഉമ്മപ്പ ഞാൻ നാട്ടിലേക്ക് വരുന്നില്ല, ഞാൻ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് എന്ന്, സുഖമായി ഞാനിവിടെ ജീവിക്കുമെന്ന്. പോയ പലരും പോകുന്ന പലരും അങ്ങനെയാണ്. അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് കാണുന്നവരല്ല അവിടെ എത്തിയിട്ട്, അങ്ങനെ ആയിപ്പോവുകയാണ്. സാഹചര്യങ്ങൾ അവരെ അങ്ങനെ ആക്കുകയാണ്. അതുകൊണ്ട് തന്നെ അഹ്ലുള്ളാ എന്ന് പറഞ്ഞ ഗണത്തിൽ ഉൾപ്പെടാനും ഉൾപ്പെടുത്താനും നമുക്ക് സാധിക്കുമെങ്കിൽ അതിലും വലിയ ഒരു വിജയം വേറെ ഇല്ല. അത് അള്ളാഹിൻ്റെ അടുത്ത് മാത്രമല്ല, ഇവിടെയും സമാധാനമായിരിക്കും. മുമ്പൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ അവരെ നോക്കാൻ ആളുണ്ടായിരുന്നു. ഇന്ന് മറ്റു ചില സമുദായങ്ങളെപ്പോലെ നമ്മുടെ മാതാപിതാക്കളും പ്രായമെത്തുമ്പോൾ നോക്കാൻ മകനും മകളുമില്ലാതെ, മകനും മരുമകളും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്ക. എന്തുകൊണ്ട് നമ്മൾ അവർക്ക് നൽകുന്ന ഏതേത്, ഞാൻ പറയാം, ഒരു ഡോക്ടർ, ഇമാമ് നിൽക്കുന്ന ഒരു ഡോക്ടർ ആയിക്കോട്ടെ, അതിന് വിരോധമില്ല. പക്ഷേ മഅ്മൂമായി പോലും നിൽക്കാൻ കഴിയാത്ത ഒരു ഡോക്ടർ ഉണ്ടായിട്ട് അങ്ങനെ ഒരു മോൻ ഡോക്ടർ ആവണ്ടേ? അങ്ങനെ തീരുമാനിക്കാൻ കഴിയണം. ഒരു പള്ളിയിൽ ബാങ്ക് കെട്ടാൽ കയറി ചെന്ന് മഅ്മൂമായി നമസ്കരിക്കാൻ പോലും മനസ്സ് വളരാത്ത ഒരു ഡോക്ടറായിട്ട് എൻ്റെ മോൻ വളരണ്ട. മറിച്ച് എൻ്റെ മോൻ ഡോക്ടർ ആവട്ടെ, പക്ഷേ അവന് ഇമാമാകുന്ന, ഇമാമ് നിൽക്കുന്ന ഡോക്ടറായിരിക്കണം, ഖുത്ബ പറയുന്ന ഡോക്ടറായിരിക്കണം, എഞ്ചിനീയർ ആവട്ടെ, പക്ഷേ അവൻ ഇതുപോലെ ക്ലാസ്സിലിരിക്കുന്ന, ക്ലാസ് എടുക്കുന്ന, ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു എഞ്ചിനീയറായി മാറട്ടെ. അല്ലാതെ ഇതൊന്നും യാതൊരു ബന്ധവുമില്ല, നാടുമില്ല, കൂടുമില്ല, വീടുമില്ല, മാതാപിതാക്കളുമില്ല, ഒന്നുമില്ല, ഓനും ഓളും മാത്രം ഏതോ നാട്ടിലിങ്ങനെ യാത്ര തന്നെ യാത്ര. നല്ല സുഖമാണ് പോലും, പാപ്പയമ്മയും പറയാം ഒരു നല്ല സുഖത്തിലാണ്, അത്രേ ഉള്ളൂ, വേറെ ഒരു ബന്ധവുമില്ലാതെ പോവുകയാണ്. സഹോദരങ്ങളെ, പറഞ്ഞതിനർത്ഥം ഇവിടെയുള്ള ഭൗതികമായ പഠനങ്ങൾ വേണ്ട എന്നല്ല, വേണം. വിശുദ്ധ ഖുർആൻ അതാദ്യമായി പറഞ്ഞത് തന്നെ അതാ. പക്ഷേ അതിൽ ഒരു കാര്യം നമ്മൾ പറഞ്ഞുപോയി. നമ്മൾ വിചാരിച്ചു പഠിക്കണം, പഠിപ്പിക്കണം, വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കണം എന്ന് മാത്രമേ ഖുർആൻ പറഞ്ഞുള്ളൂ എന്ന്. അല്ല, നിങ്ങൾ ഭൂമിലോകത്ത് കിട്ടുന്ന ഏത് നാട്ടിൽ നിന്നോ രാജ്യത്ത് നിന്നോ സ്റ്റേറ്റിൽ നിന്നോ കിട്ടുന്ന എത്ര വലിയ വിദ്യാഭ്യാസമായിരുന്നാലും ശരി, അതിൽ നിന്ന് തനിക്ക് തൻ്റെ റബ്ബിനെ തിരിച്ചറിയാൻ സാധ്യമാകുന്നില്ലെങ്കിൽ അതൊക്കെ വട്ടപൂജ്യമാണ്. അതുകൊണ്ട് ഇഖ്റ എന്ന് പറഞ്ഞിടത്ത് ബിസ്മി റബ്ബിക് എന്ന് ചേർത്തത്, നിന്നെ സൃഷ്ടിച്ച നാഥനെ മനസ്സിലാക്കാൻ നിന്റെ പഠനത്തിലൂടെ നിനക്ക് സാധിക്കട്ടെ എന്നാണ്. ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക അൽഅക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാലം യഅലം. അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കിട്ടിയപ്പോൾ നാടിനെക്കുറിച്ച് അറിവില്ലാത്തവനായി മാറുന്നു ഇന്നത്തെ അറിവുള്ളവർ. അറിവില്ലാത്ത ഒരുപാട് തലങ്ങളിലെ വലിയ വലിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞതോടെ സ്വന്തം ഉമ്മയെയും ഉപ്പയെയും അറിയാത്തവനായി, അറിവില്ലാത്തവനായി മാറുന്നു. അറിവുമായി ബന്ധപ്പെട്ട നോളജ് ലെവലുകളിലെ ലോകോത്തരമായ വിജ്ഞാനീയങ്ങളിൽ നിന്നെല്ലാം സർട്ടിഫിക്കറ്റുകൾ നിറഞ്ഞിട്ട് വീട്ടിൽ നിറച്ചും അട്ടിയായി വച്ചിട്ടുണ്ട്.
പക്ഷേ അവന് രാത്രി നമസ്കാരത്തെക്കുറിച്ച് അറിയില്ലെന്ന് മാത്രമല്ല, അങ്ങനെ നമസ്കരിക്കുന്നതിനെക്കുറിച്ച് യാതൊരു ബോധ്യവും ഉണ്ടായിട്ടില്ല. ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും സമമാണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 9-ാമത്തെ വചനത്തിൽ. ഏതാണെന്നറിയോ? അത് അം ഹുവ ഖാനിതുൻ ആനാ അല്ലൈലി സാജിദൻ വഖായിമ സാജിദൻ വഖായിമ യഹ്ദറുൽ ആഖിറ يحذر الآخرة ويرجو رحمة ربه قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. ഈ ആയത്തിലെ മൂന്ന് പാർട്ടുകൾ കോറിലേറ്റഡ് ആയ പാർട്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളാകെ ചോദിക്കാറുള്ളത് അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാണോ എന്നാണ്. എന്താ അറിവ്? നമ്മുടെ ധാരണയിൽ ഒരു ക്വിസ് ക്വസ്റ്റ്യൻ, 15 ക്വിസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് 15-നും ഉത്തരം പറയുന്നവൻ അറിവുള്ളവനാണ്, നല്ല അറിവുള്ളവൻ. ഇപ്പോൾ ഖുർആൻ ബേസ്ഡ് ക്വിസ് മത്സരമാണ്. 20 ക്വസ്റ്റ്യൻ ചോദിച്ചു, ഖുർആനിൽ ആകെ എത്ര അധ്യായങ്ങൾ? ഉത്തരം 114. ഏറ്റവും ചെറിയ അധ്യായം, ഏറ്റവും വലിയ അധ്യായം, ഏറ്റവും വലിയ ആയത്തിൻ്റെ പേരെന്ത്? അതേത് അധ്യായത്തിൽ? രണ്ട് ബിസ്മിയുള്ള സൂറത്ത് ഏത്? അതിലെത്രാമത്തെ ആയത്തിലാണ്. മജിരേഹ എന്നത് ഏത് സൂറത്തിലാണ്? എത്രാമത്തെ ആയത്തിലാണ്. ഏത് രീവായത്തനുസരിച്ചാണ് നമ്മൾ ഖുർആൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം കിട്ടും. പക്ഷേ ഓൻ ഒരൊറ്റ ദിവസവും രാവിലെയും വൈകുന്നേരവും വീട്ടിൽ നിന്ന് ഓതലും ഇല്ല, ഓൻ ഇക്കാരവും ഇല്ല, ഖുർആനിട്ട് അറിയില്ല. ഓൻ ഇൻഫോർമേറ്റീവ് ആയ ലെവലിൽ ഭയങ്കര ഉഷാറാ. അവനും ഇവനും സമമാണോ എന്നാണ്. അറിവ് എന്നാൽ ഒരു സംഗതിയെക്കുറിച്ചുള്ള അതിനെക്കുറിച്ച് മനസ്സിലാക്കി വെച്ച കാര്യം മാത്രമല്ല അറിവ്. അറിവ് അത് അറിവാകുന്നത് തിരിച്ചറിവിലൂടെ പ്രവൃത്തി രൂപത്തിലേക്ക് വരുമ്പോഴാണ്. അതുകൊണ്ടാണ് ഇവിടെ അറിവിനെക്കുറിച്ച് ചോദിച്ചതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞത് അം ഹുവ ഖാനിതുൻ ആനാ അല്ലൈലി സാജിദൻ വഖായിമ യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബി. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അല്ലൈലി, രാത്രിയുടെ സമയങ്ങളിൽ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എവിടെയോ ഏതെങ്കിലും സമയത്ത്, ഇവിടെ ശ്രദ്ധിക്കണം, അന്ത്യ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എപ്പോഴോ നിന്നു നമസ്കരിക്കുന്ന സാജിദൻ വഖായിമൻ, സുജൂദ് ചെയ്ത് നിന്ന് നമസ്കരിക്കുന്ന, രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ആളുകളും അല്ലാത്തവരും സമമാണോ? യഹ്ദറുൽ ആഖിറ, ആഖിറത്തിനെ ഗൗരവമുള്ള വിഷയമായി കണക്കാക്കിക്കൊണ്ട്, വയർജു റഹ്മത റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, റബ്ബിൻ്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചിട്ട് പരലോകത്തെ കാര്യമായി കണ്ട് രാത്രി നമസ്കരിക്കുന്നവരും അല്ലാത്തവരും സമമാണോ? എന്നിട്ട് പറയാ, ഹൽ യസ്തവില്ലദീന ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവനും സമമാണോ? രാത്രി നിസ്കരിക്കണം എന്ന് നന്നായി എനിക്കറിയാം, പക്ഷേ ഞാൻ ഇതുവരെ രാത്രി നമസ്കരിച്ചിട്ടില്ല, എനിക്ക് അറിവുണ്ടോ? എൻ്റെ അറിവ് അറിവാകുന്നത് ഞാൻ രാത്രിയിൽ നമസ്കാരം നിർവഹിക്കുന്നവനാകുമ്പോഴാണ്. ഇപ്പോൾ ഖുർആനിനെക്കുറിച്ച് ഒരുപാട് അറിഞ്ഞു, ഖുർആൻ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് ഖുർആനിനെക്കുറിച്ച് അറിയുന്ന ആളായി മാറുന്നത്, അല്ലാതെ വലിയ പാണ്ഡിത്യം എന്നതല്ല വിഷയം. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ എത്തുന്നതാരാ? ബുദ്ധിമാന്മാരായ ആളുകളെ അത് പ്രാവർത്തികമാക്കുള്ളൂ എന്നാ. ഇന്നമായ തദക്കറു ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാരായ ആളുകൾ മാത്രമേ ഉറ്റാലോചിച്ച് അത് പ്രവൃത്തി പഥത്തിലേക്ക് കൊണ്ടുവരുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമുക്ക് ജമാഅത്ത് നമസ്കാരത്തിന് പങ്കെടുക്കാൻ വേണ്ടി 8:45 അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു 2 മിനിറ്റോടെ. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ നിങ്ങളെ, നമ്മെ എല്ലാവരെയും. വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അതിൻ്റെ തജ്വീദോടുകൂടെയുള്ള പഠനം എന്നത്. തജ്വീദോടുകൂടെ ആയിരിക്കണം വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യേണ്ടത് എന്ന്. ശരിയായ ഉച്ചാരണം ഉണ്ടായിരിക്കണം, ശരിയായ ഉച്ചാരണം ഉണ്ടായിരിക്കണം. പ്രൊനൗൺസ് ചെയ്യുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കും. നന്നായി മൊഴിയണം ഓരോ അക്ഷരങ്ങളെയും.
ഇപ്പം അറബിയിലെ അക്ഷരങ്ങൾ മുഴുവനും അറബിയത്തിൽ നിന്ന് കടന്നു പോകാതെ പുറത്തു പോകാതെ ആയിരിക്കണം സംസാരിക്കേണ്ടത്. ഇപ്പം മലയാളികളായ നമുക്ക് തന്നെ അത് കൃത്യമായി പഠിക്കാൻ കഴിയും. പഠിച്ച ആളുകളുണ്ട്, അവരിൽ നിന്ന് അത് കൃത്യമായി പഠിച്ചെടുത്തുകൊണ്ട് വേണം അത് വിശുദ്ധത കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം. ഖുർആനിൻ്റെ വിശുദ്ധത, ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ, പവിത്രമായ കലാമാണ് അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ മലക്കിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിച്ചു കൊടുത്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബത്ത് അത് എഴുതിയെടുത്തു, മനഃപ്പാഠമാക്കി, എന്നിട്ടതിനെ സംരക്ഷിച്ചു. അക്ഷരത്തെറ്റുണ്ടോ എന്ന് പ്രവാചകൻ അവരിൽ നിന്ന് കേട്ടു, എന്നിട്ടുണ്ടെങ്കിൽ അഖാമഹു അതിനെ ശരിയാക്കി കൊടുത്തു. അങ്ങനെയാണ് അത് പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അക്ഷരത്തെറ്റില്ലാതെ, അക്ഷരം തെറ്റിയാൽ വാക്ക് മാറിപ്പോകും, അക്ഷരം തെറ്റിയാൽ വാക്ക് മാറിപ്പോകും. വാക്ക് മാറിയാൽ നമ്മൾ പറയുന്ന വാക്ക് ഖുർആനിലില്ല, പ്രശ്നമോ, അബദ്ധമായിപ്പോവും, വാക്ക് മാറിയ ആശയം മാറിപ്പോവും. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ പഠിക്കുന്നവർ പ്രത്യേകിച്ച്, നേരത്തെ പഠിച്ചു ഉറച്ചു പോയവർ അതുപോലെ പ്രത്യേകിച്ച്, അവരൊക്കെ അത് തിരുത്താനും പുതിയ കുട്ടികളത് പഠിച്ചെടുക്കുവാനും വേണ്ടി ഏറെ ശ്രദ്ധയുള്ളവരാകണം എന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ സംസാരങ്ങളിൽ തജ്വീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകാറുണ്ട്. അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നതും. തജ്വീദോടുകൂടെ ആയിരിക്കണം പാരായണം. പക്ഷേ തജ്വീദോടെ പഠിച്ചിട്ട് പാരായണം ചെയ്യൽ മാത്രമല്ല നമ്മളെ പണി, അതതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അവിടുന്ന് അങ്ങോട്ട് ഇനി അതിൻ്റെ ആശയം പഠിക്കണം, ജീവിതത്തിൽ പകർത്തണം. ഇതുവരെ നമ്മൾ പറഞ്ഞത് ആ കാര്യമാണ്. അങ്ങനെ മുന്നോട്ട് പോകാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഈ പഠന സംരംഭത്തിന് മൂന്നാം വാർഷികമായിരുന്നു അല്ലേ? മൂന്നല്ലേ, മൂന്നാമത്തെ വാർഷികമല്ലേ? യെസ്. ആ ഒരു വാർഷിക ആഘോഷ പരിപാടികൾക്കും എല്ലാവിധ ആശംസകളും നേരെയാണ്, പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു ഇത് ഈ നാടിനെ ഒന്നിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാൻ സഹായിക്കുന്ന ഒരു സംരംഭമായി, സൽസംരംഭമായി നിലനിർത്തട്ടെ. വലിയ വലിയ പ്രവർത്തനങ്ങളെക്കാളും ഏറ്റവും വിലയുണ്ടാകുന്നതും റിസൾട്ട് കിട്ടുന്നതും ചെറിയ പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് ചെറുപ്പം മുതൽ നമ്മൾ അതിനുവേണ്ടി ശ്രദ്ധ ഉണ്ടാവണം. ഇപ്പോൾ ഒരു ചെറിയ തെങ്ങിൻ തൈ നമ്മുടെ പറമ്പിൽ, അപ്പോൾ അവിടെ എന്തോ നമുക്കൊരു തറ കെട്ടാൻ വേണ്ടിയിട്ട് കരിങ്കല്ലിറക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേഗം അതിനെക്കുറിച്ചുള്ള ബോധ്യമുള്ള ആൾ അല്ലെങ്കിൽ വല്ലിപ്പയെങ്കിലും എന്തു ചെയ്യും, വേഗം വന്നിട്ട് ഈ തെങ്ങിൻതൈൻ്റെ ചുറ്റും കുറച്ച് വലിയ കല്ലോ കാര്യങ്ങളോ എന്തെങ്കിലും ഇടും. കാരണം ലോഡ് ഇറക്കുന്ന സമയത്ത് അതിൽ വീണിട്ട് അതിൻ്റെ പ്രഹരം തെങ്ങിന് തൈക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഈ തൈക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ അത് കാലാകാലവും വലിയ വിഷമമായിട്ടാണ് ഉണ്ടാവും, പിന്നെ വളർച്ചക്കൊക്കെ പ്രയാസം ഉണ്ടാവും. നേരെ മറിച്ച് വലിയതായിട്ട് ചെറിയ എന്തെങ്കിലും പ്രശ്നം നേരിടുന്ന സമയത്ത് അത് സ്വയം തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞേക്കാം. അതുകൊണ്ട് കുട്ടികളെ ചെറുപ്പത്തിൽ നന്നായി നോക്കണം എന്ന് രക്ഷിതാക്കളെ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനേറ്റവും ഇഷ്ടമുള്ളവരായി ജീവിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله وسلم على نبينا محمد واله وصحبه اجمعين السلام عليكم ورحمه الله وبركاته.